السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. خذ بأيدينا، خذ بأيدينا، خذ بأيدينا. قلت حيلتنا أدركنا وأغسنا. انظرنا يا رسول الله، انظرنا يا رسول الله. الله سبحانه وتعالى فنار مت رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പടച്ചറപ്പ് പുറത്തു തന്ന് അവൻ്റെ സ്വാലിഹീങ്ങളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ.
ഈ മജ്ലിസിൽ എല്ലാ മാസവും ഒരുമിച്ച് കൂടുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകൾ, അവരെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ ഉപ്പമാർ ഉപ്പാപ്പമാർ ഓതി പഠിച്ച കാലം മുതൽ ഇന്നേ വരെ ഭക്ഷണവും വെള്ളവും തന്ന് സഹായിച്ച ഉമ്മമാർ ഉപ്പമാർ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇന്ന് ഞാൻ വലിയ വായെന്ന് പറയേണ്ട ആവശ്യമില്ല, ഉണ്ടോ? എല്ലാവരും അവിടെ ഇരിക്കും. റബീഉൽ അവ്വൽ മാസത്തിലാണ് റബീഉ എന്ന് കേൾക്കുമ്പം തന്നെ മനുഷ്യന്റെ മനസ്സ് സന്തോഷിക്കേണ്ട ഒരു സമയമാണ് ഈ മാസം. മനുഷ്യന്റെ മനസ്സ് സന്തോഷിക്കേണ്ട ആഘോഷം മനസ്സിൽ വരേണ്ട മാസമാണ് റബീഉൽ അവ്വൽ. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞിമോൻ നിങ്ങൾക്കുണ്ട്, പിറന്നിട്ടുണ്ട്. നമുക്ക് ഒരു കുഞ്ഞിമോൻ പിറന്നിട്ടുണ്ട്. ആ കുഞ്ഞിമോൻ ജനിച്ച ദിവസമാണ് ഇന്ന് എങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണമുണ്ടാക്കി നല്ല സന്തോഷിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ ഈ നിലക്ക് സന്തോഷിക്കുമ്പോൾ ലോകത്ത് നിന്റെ കുഞ്ഞിമോൻ അല്ല, ലോകത്ത് നീ ഏതിനെയൊക്കെ സ്നേഹിക്കണം, ആ സ്നേഹത്താൽ സ്നേഹത്തെക്കാൾ ഏറ്റവും വലിയ സ്നേഹം അത് പടച്ച റബ്ബിനോടായിരിക്കണം. അല്ലാഹു അവന്റെ ഖുർആനിൽ പറയുന്നു, ഖുൽ, നബിയെ തങ്ങൾ പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, അല്ലാഹുവിനെ നീ ഇഷ്ടപ്പെടുന്ന അടിമ ആകണമെങ്കിൽ നമ്മെ ഭക്ഷണം തന്ന് ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഉമ്മയുടെ വാര മുതൽ ആ മനുഷ്യനെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബ് ആരാണ്? ആ റബ്ബിനെ അറിയാൻ, ആ റബ്ബിനെ സ്നേഹിക്കാൻ മുസ്ലിമും ബാധ്യസ്ഥനാണ്. എന്നാൽ ആ അല്ലാഹുവിനെ നീ സ്നേഹിക്കുന്ന അടിമയാകണമെങ്കിൽ ഫത്തബിയൂനി, എന്നെ നിങ്ങൾ പിൻപറ്റണം. ഖുൽ, നബിയെ തങ്ങൾ പറയണം, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, അല്ലാഹുവിനെ നീ ഇഷ്ടപ്പെടുന്ന അടിമയാകണമെങ്കിൽ ഫത്തബിയൂനി, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം എല്ലാ അർത്ഥത്തിലും പിൻപറ്റണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്കറിയോ മുഅ്മിനീങ്ങളെ, ആ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്ത് ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. ഈ റബീഉൽ അവ്വൽ എന്ന മാസത്തിൽ നമ്മുടെ നാടുകളിൽ ചെറിയ പിഞ്ചു കുഞ്ഞു മക്കളെ കൊണ്ട് പാട്ടുപാടിക്കുകയാണ്, നമ്മുടെ വീടുകളിൽ മൗലിദോതുകയാണ്, നമ്മുടെ ലോകത്ത് മുഴുവനും സന്തോഷത്തിന്റെ നാളുകളാണ് റബീഉൽ അവ്വൽ മാസം. ഈ മാസം ആ നിലക്ക് ആഘോഷിക്കണമെന്ന് തന്നെയാണ് പടച്ച റബ്ബിന്റെ കൽപ്പനയും. അതുകൊണ്ട് മുസ്ലിം ലോകം മുഴുവനും സന്തോഷിക്കുകയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ. മുസ്ലിം ലോകം മാത്രമല്ല, ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളും ഈ മാസത്തിൽ സന്തോഷിക്കുകയാണ്. ഹബീബായ തങ്ങളെ
എല്ലാ വസ്തുക്കൾക്കും അറിയാം ഇത് ലോകത്തിന്റെ നേതാവാണ് എന്ന്. ഹബീബായ തങ്ങളുടെ ജന്മദിനം മാത്രമല്ല, ആ ഹബീബായ തങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ എന്റെ ശരീരത്തോടൊന്ന് ചോദിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ പ്രത്യേകം സംവിധാനത്തിലൂടെയാണ് അല്ലാഹു ഈ ഭൂമിലോകത്തെ പടച്ചതെങ്കിൽ ഈ ഭൂമിലോകത്ത് മനുഷ്യരെ അല്ലാഹു പടച്ചിട്ട് ആദ നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ വരുന്ന അമ്പിയാക്കളെ അല്ലാഹുവിന്റെ നിയമങ്ങൾ ആ ദീൻ ഇവിടെ പഠിപ്പിക്കാൻ അയച്ചിരിക്കുകയാണ്. എന്നാൽ എല്ലാ അമ്പിയാക്കളും ഇവിടെ വരുമ്പോ ആ അമ്പിയാക്കൾക്ക് അല്ലാഹു ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഏടുകൾ കൊടുത്തിട്ടുണ്ട്. ആ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ മുഴുവനും അവിടുത്തെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അത് തൗറാത്തിലാണെങ്കിലും അത് ഇഞ്ചീലാണെങ്കിലും അത് ഏത് കിതാബുകളിലാണെങ്കിലും ഏത് ഏടുകളിലാണെങ്കിലും ഈ എല്ലാ ഏടുകളിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങളാണ്. ഹബീബായ തങ്ങൾ വരുന്നുണ്ട് അവിടുത്തെ ബഹുമാനത്തെ കുറിച്ച് ലോകത്തിന് പഠിപ്പിക്കുകയാണ് അല്ലാഹു. കാരണം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്ത്. എന്നാൽ അല്ലാഹു തന്നെ പഠിപ്പിക്കുന്നു, എന്തേ നിങ്ങൾക്ക് അല്ലാഹുവിനെ അറിയാൻ, അല്ലാഹുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ, അല്ലാഹുമായി നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കൽബിൽ ഊട്ടി ഉറപ്പിക്കാൻ എന്തു ചെയ്യണമെന്ന് അല്ലാഹു പഠിപ്പിച്ചു തരികയാണ്. ജനങ്ങളെ ഹബീബായ തങ്ങളെ പിൻപറ്റണോ, പിൻപറ്റിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ സ്നേഹം അടിമകളുടെ മേലിൽ എന്റെ മേലിൽ ഉണ്ടായാൽ എത്ര വലിയ രക്ഷയാണ് നമുക്ക്. ദുനിയാവിൽ രക്ഷപ്പെട്ടു, ആഖിറത്തിലും രക്ഷപ്പെട്ടു. അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്ന അടിമ നീ ആകണമെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണമെന്നാണ് അല്ലാഹു പഠിപ്പിച്ചതെങ്കിൽ ഹബീബായ തങ്ങൾ ജനിച്ച മാസം, ആ മാസം വരുമ്പോ ലോകത്ത് മുഴുവൻ മുഅ്മിനീങ്ങള് മലക്കുകൾ മുഴുവൻ വസ്തുക്കൾ സന്തോഷിക്കുമ്പോ ആ സന്തോഷത്തിൽ നിന്ന് വിട്ടുനിന്ന ആളാണ് കേട്ടോ ലഅനത്തുല്ലാഹി ഇബ്ലീസെങ്കില്. അവന്റെ അനുയായികൾ ഈ കാലഘട്ടത്തിലും ഉണ്ടെങ്കില് ഹബീബായ തങ്ങൾ വന്നു എന്ന് കേട്ടപ്പോ ലോകം മുഴുവനും സന്തോഷിച്ചു. ആ സന്തോഷത്തിന്റെ നാളാണ് കേട്ടോ റബീഉൽ അവ്വൽ എന്ന മാസോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങളെ ആരൊക്കെ സ്നേഹിച്ചു, കല്ലുകൾ സ്നേഹിച്ചോ, വണങ്ങിയ മരങ്ങൾ വരെ ഹബീബായ തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാ, ഒരു സഹാബിയായ വനിത വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് പറയുന്നു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ അങ്ങ് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഈ മദീനത്തെ പള്ളിയിൽ ഖുത്ബയോതാറുണ്ടല്ലോ, അങ്ങ് ഖുത്ബയോതുകയാണ് ഈ മദീനത്തെ പള്ളിയിൽ. പക്ഷേ ഖുത്ബയോതുമ്പോ അങ്ങ് കേറി നിന്ന് നിസ്കരിച്ച് നിന്ന് ഖുത്ബയോതുന്ന മിമ്പറ്
ആ മിമ്പർ പഴകിയ മിമ്പറല്ല നബിയേ, ആ മിമ്പർ ഓല കൊണ്ടുണ്ടാക്കിയ ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ മിമ്പറല്ല നബിയേ. മനസ്സിലാക്കണം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ പെണ്ണ് വന്നിട്ട് പറയുമ്പോ എന്റെ മകനെ ആശാരിപ്പണി അറിയാം, എന്ത് ആശാരിപ്പണി അറിയാം, അതുകൊണ്ട് പുതിയ മിമ്പർ നബിയെ അങ്ങേക്ക് വേണ്ടി ഉണ്ടാക്കി തരട്ടെയോ തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് സമ്മതം കൊടുത്തു, അതേ അടുത്ത് തന്നെ ഈ പള്ളിയിലേക്ക് പുതിയ മിമ്പർ വന്നപ്പോ ആ പള്ളിയിൽ ഒരുപാട് കാലം ഹബീബായ തങ്ങളുടെ കാല് സ്പർശിച്ച, ഹബീബായ മുത്തിന്റെ ശരീരം തൊട്ട ആ പഴയ മിമ്പറിനെ മാറ്റി ഒരു സ്ഥലത്ത് വെക്കുകയാണ്. മദീനത്തെ പള്ളിയിലല്ലേ പുതിയ മിമ്പറിന്റെ മുകളിൽ ഹബീബായ തങ്ങള് വെള്ളിയാഴ്ച അങ്ങ് കയറിയപ്പോ, ഓ യുവാക്കളെ, ഓ ഉമ്മമാരെ, ഇവിടത്തെ സലഫികളില്ലേ വഹാബികളില്ലേ, ഈ വഹാബികൾക്ക് ഈ ഉണങ്ങിയ മരത്തിന്റെ ഈമാൻ പോലുമില്ല. അവരെ ചെറുതിനെ തൊട്ടല്ലോ ഞമ്മളെ കാക്കട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പിന്നാലെ ഹബീബായ തങ്ങളുടെ ചാരത്തിരിക്കുന്നതാരാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. സ്വഹാബാക്കള് മുഴുവനും ഹബീബായ തങ്ങളുടെ ഖുതുബയൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോ ആ ഖുതുബയുടെ ഇടയിൽ കരയുകയാണ്. സഹാബികള് പരസ്പരം നോക്കി ആരും കരയുന്നത് കാണുന്നില്ല. പിന്നെ തേങ്ങി തേങ്ങി കരയുന്നതാരാ ആരാണ് കരയുന്നത്? അതാ പള്ളിയുടെ ചാരത്ത് ഒരുപാട് കാലങ്ങള് എന്റെ ശരീരത്തിൽ കയറി നിന്നത്, അത് ചെറിയ ഒരു നേതാവല്ലോ, അത് രണ്ട് ലോകത്തിന്റെ നേതാവാണല്ലോ എന്റെ ശരീരത്തിൽ കയറി നിന്നുകൊണ്ട് അതേ ഖുതുബയോദിയിട്ടുണ്ടല്ലോ. ആ പഴയ മിമ്പർ എന്ത് ചെയ്യുന്നു? പൊട്ടി പൊട്ടി കരയുകയാ. ഉമ്മമാരെ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, യുവാക്കളെ ഇവിടെയാണ് ആർക്കാണ് സ്നേഹം? ഹബീബായ തങ്ങളോട്. അതേ പൊട്ടി പൊട്ടി കരയുന്നത് പച്ചയായ മരമല്ല, ഏതെങ്കിലും മനുഷ്യനല്ല, ഏതെങ്കിലും ജന്തുജാലങ്ങളല്ല, ഉണങ്ങിയ മരമാണ്. ഈത്തപ്പനെ ഓലയുണ്ടാക്കിയ ആ മിമ്പറാണ് പൊട്ടിക്കരയുന്നതെങ്കിൽ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് എത്രയാണ്? ഉമ്മമാരെ സ്നേഹം എത്രയാണ്? ആ തങ്ങളോടുള്ള മഹബ്ബത്ത് സ്നേഹം, ഹബീബായ തങ്ങൾ എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുനിന്നല്ലോ എന്ന സങ്കടമാണ് ആ ഉണങ്ങിയ മരത്തിന് പറയാനുള്ളതെങ്കിൽ ആ മരത്തിനെ സമാധാനിപ്പിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഉണങ്ങിയ മരത്തിനറിയാ ഇത് ചെറിയ നേതാവല്ല. നാളെ അത് ഈ മരത്തിനറിയാ ഇത് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. ഈ മരത്തിനറിയാ കബറിൽ ചോദ്യം ചെയ്യുമ്പോ രക്ഷപ്പെടുത്തുന്ന നേതാവാണ്. മരങ്ങൾക്കറിയാ, സസ്യങ്ങൾക്കറിയാ, കല്ലുകൾക്കറിയാ. അതുകൊണ്ട് ഇൻഷാല്ലാഹ് യുവാക്കളെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ എന്ന മാസം വന്നിട്ട് എന്റെ വീട്ടിൽ മൗലിദോദിയില്ല. നീ എന്ത് പൊട്ടനാണോ? നിന്റെ കുഞ്ഞുമോന്റെ ബർത്ത്ഡേ നീ കഴിക്കുമ്പോ നീ ആ ബർത്ത്ഡേയുടെ പേരിൽ
നീ സന്തോഷം കൊള്ളുമ്പോ അതേ നിന്റെ കുഞ്ഞിനേക്കാൾ നിന്റെ ശരീരത്തെക്കാൾ നിനക്ക് ഏറ്റവും ബന്ധപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാ തങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കണേ, ഉമ്മമാരെ തിരിക്കണേ, യുവാക്കളെ തിരിക്കണേ, കാരണവന്മാരെ ആ തങ്ങളാരാണ് നമ്മുടെ ഈ സദസ് കാണുന്ന മുത്താണ് കേട്ടോ, ആ തങ്ങളാരാണ് നമ്മുടെ ഈ സദസ് നിയന്ത്രിക്കുന്ന മുത്താണ് കേട്ടോ, ആ തങ്ങളാരാണ് അതേ നീ മരണപ്പെട്ടിട്ട് നിന്നെ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ നിന്റെ മുമ്പിലേക്കൊരു ഫോട്ടോ എടുത്തിട്ട് വരുന്നു മലക്കുകള്, ഇതാരുടെ ഫോട്ടോയാണ്, ഇതാരുടെ സൂറത്താണ്, പറയാം എന്റെ മുത്തിൻ്റെതാണ്, ചൊല്ലിയിട്ടുണ്ട് കോടിക്കണക്കിന് സലാത്ത്, ഓതിയിട്ടുണ്ട് മൗലിദ്, വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ മദ്ഹ്, അതുകൊണ്ട് മോനെ നീ മരിക്കുമല്ലോ, ഏത് തങ്ങളായാലും മരണം ഉറപ്പ് തന്നെ, ഏത് മുതലാളിയാണെങ്കിലും മരിക്കൽ ഉറപ്പ് തന്നെ. ഇന്നലെ അൽഹംദുലില്ലാഹ്, ഇന്നലെ രാവിലെ ഞാൻ കില്ലൂറിൽ പള്ളിയിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ആ എന്റെ പള്ളിയുടെ ചാരത്തേക്ക് ഒരു ആംബുലൻസ് വരുന്നു, ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ. അല്ലാഹ് ഡോക്ടർമാരെ വിധിയെഴുതി, ഈ ചെറുപ്പക്കാരൻ ഇനി ജീവിക്കൂല, പടച്ചറപ്പ് ആ മനുഷ്യന്റെ റൂഹിനെ എടുത്തു കളഞ്ഞു, കാരണം ഇന്നലെ കൊണ്ടുവന്ന് വെച്ചപ്പോ നല്ല ആരോഗ്യത്തിന് കുറവില്ല. പക്ഷേ അല്ലാഹു ഇന്നലെ ആ ചെറുപ്പക്കാരന്റെ റൂഹ് പിടിച്ചിട്ട് അതേ ആംബുലൻസിലായി എന്റെ ചാരത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ ചെറുപ്പക്കാരൻ പുഞ്ചിരിയോടെയാണ് ഇരിക്കുന്നത്, റബ്ബേ ആ ഇന്നലെ മരണപ്പെട്ട ചെറുപ്പക്കാരൻ പുറത്തു കൊടുക്കണേ അല്ലാ, മുഅ്മിനീങ്ങളെ ചെറിയ വയസ്സായത് കൊണ്ട് വേഗം മരിച്ചതല്ല, അല്ലെങ്കിൽ വയസ്സ് കൂടിയത് കൊണ്ട് മരിച്ചതല്ല, അല്ലാഹുവിന്റെ തീരുമാനം വന്നപ്പോ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന റൂഹ് പിടിച്ചു. ചോദിക്കട്ടെ യുവാക്കളെ, ചോദിക്കട്ടെ ഉമ്മമാരെ, നമുക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, അതേ രക്തത്തിളപ്പുണ്ടല്ലോ, ഞാനെന്തിനാണ് സലാത്തിന് പോകുന്നത്, ഞാനെന്തിനാണ് മൗലിദോതുന്നത്, സലാത്തിന്റെ മജ്ലിസിൽ ഭക്ഷണം ഉണ്ടാക്കാൻ സഹകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് രോഗമില്ലല്ലോ പോയവരുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, യുവാക്കളെ, ഉമ്മമാരെ, എന്റെ റൂഹ് പിരിയുമ്പോ, എന്റെ റൂഹ് പിരിയുമ്പോ ഹബീബായ തങ്ങൾ എന്റെ ചരത്തുണ്ടാകണോ, എന്റെ മുമ്പില് ഹബീബായ തങ്ങളുടെ ആ പരിപൂർണ രൂപം ഒന്ന് കാണണോ, അതേ എന്റെ മുമ്പിൽ ആ മരണത്തിന് ഒരു വേദനയില്ലാതെ ഞാൻ മരിക്കണോ, അതിനെ ആരെ സ്നേഹിക്കണം, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സ്നേഹിച്ചാൽ പറ്റുമോ, ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പണക്കാരനെ മഹബത്ത് വെച്ചാൽ പറ്റുമോ, ഇല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ സ്നേഹം വെച്ചാൽ നടക്കുമോ, ഇല്ല, നിന്റെ മഹബത്ത് മുഴുവനോ, നിന്റെ കൽബ് മുഴുവനോ, നിന്റെ ശരീരം മുഴുവനോ പോകട്ടെ അങ്ങകലക്കടക്കുന്ന മദീനയിൽ, റബ്ബേ കാണാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ, മദീനയിൽ കടക്കുന്ന നേതാവ്, ലോകം മുഴുവനും കാണുന്ന നേതാവ്.
ആരേതാ ഉണ്ടല്ലോ തോഗൂറിലെ സ്വലാത്ത് കാണോ, കില്ലൂരിലെ സ്വലാത്ത് കാണോ, ലോകത്ത് നടക്കുന്ന മുഴുവൻ മദീഹിന്റെ സദസ്സുകൾ കാണോ. ആ കാണുന്ന നേതാവ് ആ നേതാവിലേക്ക് നമ്മുടെ കൽബൊന്ന് തിരിച്ചിട്ട് ചൊല്ലണേ സ്വലാത്ത്, ഓതനേ വീടുകളിൽ മൗലിദ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഓതിയാൽ ചൊല്ലിയാൽ ഞാൻ മരണപ്പെട്ടിട്ട് മരണപ്പെട്ട ഉടനെ തന്നെ മരിക്കുമ്പോ നിന്റെ മുമ്പിലേക്ക് വരുന്ന മുത്തു റസൂലുള്ള എന്തൊരു ചന്തമാണ്, എന്തൊരു ഭംഗിയാണ്. റബ്ബേ ഞങ്ങൾക്ക് ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ. അല്ലാ ഇന്ന് നാവുന്ത എന്ന് പറയുന്ന സ്ഥലത്ത് 35 കൊല്ലമായി തങ്ങളെ ഞാൻ കല്യാണം കഴിച്ചിട്ട്. ഇന്ന് ആ 35 വർഷവും എന്റെ ഭാര്യ പ്രസവിച്ചിട്ടില്ല. ഇന്ന് ആ കുഞ്ഞിനെ എടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ വരാൻ തുടങ്ങിയിട്ട് 9 മാസമായി കില്ലൂരിൽ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തേ സ്വലാത്തിൽ കിട്ടിയ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരണം, അതുകൊണ്ട് ഇന്ന് വന്നതാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് രാവിലെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഹബീബായ തങ്ങൾ കാണും, അതിന് പരിഹാരം നൽകും ഇൻഷാ അല്ലാഹ്. അതാണ് നമ്മുടെ മജ്ലിസ്, വസീറത്തുള്ള എന്ന ഈ സ്വലാത്തിന്റെ മജ്ലിസ്. എല്ലാ ജീവജാലങ്ങളും ഹബീബായ തങ്ങളോട് സലാം പറയുകയാണ്. ഹബീബായ തങ്ങളോട് സലാം പറയാത്ത ഒന്നും ലോകത്തിലില്ല. അവിടുത്തെ മദ്ഹ് പാടാത്ത ലോകത്തൊന്നുമില്ല. പിന്നെ അവിടുത്തെ മദ്ഹ് പാടാൻ പാടില്ല, അവിടുത്തെ സ്വലാത്ത് ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ ഇബ്ലീസിന്റെ അനുയായികളാണ്. അവരെ ശരീരത്തോട്ടുള്ള നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട് ഈ വരുന്ന December 7 നിങ്ങളെയൊക്കെ ഞാൻ ക്ഷണിക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തിന്റെ മജ്ലിസ്, അതിലേക്ക് മാത്രമല്ല അന്ന് ഉച്ചക്ക് നടക്കുന്ന മൗലിദ്, ആ മൗലിദിന്റെ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിന്റെ അംശങ്ങൾ ഇങ്ങനെ പഠിച്ചെടുത്ത മഹദിയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ആ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പെടുത്തത് എന്തിനീ വാസനിക്കുന്നത് കൊണ്ടല്ല, ആ വിയർപ്പ് നല്ല ഒരു കുപ്പിയിലാക്കി വെച്ചു, എന്നിട്ട് അത് സൂക്ഷിക്കുകയാണ്. ആ എന്തിനാണ് സൂക്ഷിക്കുന്നത്? ആ വിയർപ്പിന്റെ അംശം തൊട്ടുകൊണ്ടാണ് നല്ല മൗലിദിന്റെ സദസ്സിൽ പോകാറുള്ളത്, സലാത്തിന്റെ സദസ്സിൽ പോകാറുള്ളത്, ഖുർആൻ ഓതാറുള്ളത്. അത്രയും സുഗന്ധമാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ്. ആ വിയർപ്പ് ഞാൻ ഇവിടെ പല സ്ഥലത്തും വയത് പറഞ്ഞപ്പോ ചിലർക്കൊരു സംശയം ഉണ്ടായിട്ടുണ്ട്, എന്തേ ആ വിയർപ്പിന്റെ അംശം ഇന്നും ആ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു മഹാന്റെ കയ്യിൽ ഇന്നും മദീനയിലുണ്ട്. ആ മദീനയിൽ ഞങ്ങൾ ഒരു 8 അല്ല 10-20 ഈ സദസ്സിൽ ഈ സ്റ്റേജിൽ വരെ അതാ കാണുന്ന നസീർ അടക്കമുള്ളവർ നമ്മുടെ മദീനയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ആ മഹാന്റെ വീട്ടിൽ ചെന്നപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് കിട്ടിയ, നിങ്ങൾ മനസ്സിലാക്കണം സനദടക്കം, അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാ മതി. അങ്ങനെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ നാളെയല്ല മറ്റന്നാൾ മദീനയിലേക്ക് പോകുകയാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ആ മഹാന്റെ വീട്ടിൽ മൗലിദുണ്ട്, അതിലേക്ക് പങ്കെടുക്കുകയാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ കൂടെ ടിക്കറ്റ് എടുത്ത് മദീനയിൽ വന്നാൽ ഞാൻ കാട്ടിച്ചു തരാം. നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ എന്നാൽ ആ വിയർപ്പിന്റെ അംശം തട്ടിച്ച വെള്ളം അൽഹംദുലില്ലാ, ആ വെള്ളം ഇന്നും കൈമാറി കൈമാറി മഹാനവറുകളുടെ കയ്യിലെത്തി. ആ വെള്ളത്തിന്റെ ഒരു അംശം ഞങ്ങൾക്ക് തരുമോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ വെള്ളം ഇൻഷാ അല്ലാഹ് December 7 ഉച്ചയുടെ സമയം ളുഹുർ നിസ്കരിച്ച് മൗലിദ് ഉണ്ടാകും. ആ മൗലിദിൽ പങ്കെടുത്ത എല്ലാ ജനങ്ങൾക്കും
ഞങ്ങൾ കുപ്പി വെള്ളത്തിന്റെ കച്ചവടവും ഇല്ല, ഇനി തങ്ങൾ വെള്ളത്തിന്റെ കച്ചവടം ഉണ്ടാക്കി എന്ന് പറയണ്ട. വലിയരായ സുൽത്താനുൽ ഉലമ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഒരു നായാ കാശും തരണ്ട. ആ വെള്ളം നിങ്ങൾ തബറുക്കിന് വേണ്ടി ഉപയോഗിച്ചാൽ അൽഹംദുലില്ല. ഞാൻ ഒരു എയ്ഡ്സ് രോഗി നമ്മുടെ ഗുണ്ടാപുരം ഭാഗത്തിൽ നിന്ന് വന്നപ്പോ ഈ വെള്ളം കൊടുത്തു. ആ എയ്ഡ്സ് എന്ന രോഗം ഏകദേശം 99% മാറി. ഡോക്ടർ ചോദിച്ചത് എവിടെ പോയതാ? ഇത് പോയ ഡോക്ടർ ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വന്ന വിയർപ്പിന്റെ അംശം തട്ടിയ വെള്ളമാണ്. ഇനി അങ്ങനെ ഒരാൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ വ്യക്തി ആരാണെന്നും പറഞ്ഞു തരാം. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങളെ പിടിച്ച ഇല്ലേ, നിങ്ങൾ പിടിക്കണമെന്ന് ആരാ പറഞ്ഞത്? അള്ളാഹുവാണ് പറഞ്ഞത് ഇല്ലേ. എന്നാൽ അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടൂന്ന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്? ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജനങ്ങളെ, ദുനിയാവില് പല പടായി പറയാൻ ജനങ്ങളുണ്ടാകും. എന്നാൽ നീ മരിക്കുമ്പോ നിന്റെ ഹളറത്തിൽ വരാ നിന്റെ ഉമ്മ വരൂല, വരുമോ? നിന്റെ കൂടെ മരിക്കോ? ഇല്ല. നിന്റെ ഭാര്യ നിന്റെ കൂടെ വരൂല, വരും? ഇല്ല. നീ എത്ര ഡ്രസ്സാണ് ഭാര്യക്ക് വാങ്ങിക്കൊടുത്തത്? നീ മരിക്കുമ്പോ നിന്റെ കൂടെ വരുന്നില്ല, നിന്റെ ഉമ്മ വരുന്നില്ല, നിന്റെ മക്കൾ വരുന്നില്ല. എന്നാൽ നീ മരണപ്പെടുമ്പോ നീ സഖറാത്തിന്റെ വേദനയിൽ, എന്തൊരു വേദനയാ! റബ്ബേ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ അല്ലാ. ആ മരണത്തിന്റെ ഹളറത്തിൽ ഹബീബായ തങ്ങൾ നിന്റെ മുന്നിലെത്തു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മുത്തിനെ നമുക്ക് നമ്മുടെ മുമ്പിലൊന്ന് കാണണോ? അതിനുള്ള പണി എന്താണ് എടുക്കേണ്ടത് തങ്ങളെ നിങ്ങൾ ചോദിച്ചാൽ, നമ്മൾ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി എല്ലാ ദിവസവും ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആ ചൊല്ലുന്നത് ഒന്നാമതായിട്ട് അല്ലാഹുവാണ്, രണ്ടാമതായിട്ട് നാം കാണാത്ത മലക്കുകളാണ്, മൂന്നാമതായിട്ട് നല്ല മുഅ്മിനീങ്ങളാണ്. ഒരു വഹാബിക്ക് ആ തൗഫീഖ് ഇല്ല. എന്തോ ഏതെങ്കിലും സലഫി സലാത്തിന്റെ മജ്‌ലിസ് സംഘടിപ്പിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു അവരെ ശരണിനെ തൊട്ട് കാക്കട്ടെ. ഞാൻ ഓതി പഠിക്കുന്ന കാലം എവിടെ? മലപ്പുറം ജില്ലയിലെ കാഞ്ഞിറമുക്കി എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഞാൻ ഓതിയിട്ടുണ്ട്. അവിടെ അതിന്റെ അടുത്ത് സമസ്തയുടെ വലിയ പ്രസിഡന്റായിരുന്ന പുതിയാപ്പിൾ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റുകൊടുക്കട്ടെ. ആ പുതിയാപ്പിൾ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊരു ഉമ്മ, അല്ലാ ആ ഉമ്മ വലിയ ഉമ്മയാണ്, ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മയാണ്. പക്ഷേ മക്കളെ അല്ലാഹുവാക്കി സലഫിയാക്കി സലഫിയാക്കി പോയി. അള്ളാഹു അവരെ ശർണിനെ തൊട്ട് കാക്കട്ടെ. ആ ഉമ്മ പറയൂ, ഈ മക്കളെ കൊണ്ട് എന്റെ മയ്യത്ത് കുളിപ്പിക്കല്ലേ, കാരണോ മക്കള് സലഫിയാ. ജമാഅത്തെ മാധ്യമ പത്രത്തിന്റെ എഡിറ്റർ അടക്കം മക്കളിൽ മക്കളിലുള്ളവരുണ്ട്. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, ആ ഉമ്മ മരണപ്പെട്ടിട്ട് മക്കള് ദ്വാരക്കാണ്, അറിയാതെ ദ്വാരന്നു പോവുകയാണ്. ഇതെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്തേ ഉമ്മാക്ക് വേണ്ടിയിട്ട് കൂട്ടു പ്രാർത്ഥന നടത്തുകയാ. അത് പുതിയ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ കറാമത്താൽ. എന്നാൽ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, നമ്മുടെ കൽബ് ഹബീബായ തങ്ങളിലേക്ക് തിരിഞ്ഞാൽ തിരിഞ്ഞിട്ടില്ല. നമുക്ക് രോഗം വരുമ്പോ അല്ലാ സ്വലാത്ത് ഉണ്ടോ മജ്‌ലിസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും ഇല്ലേ. നമ്മൾ തിരിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മളെ കൽബ് തിരിയണം. നമ്മളെ കൽബ് ഏതെങ്കിലും ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ എന്റെ കൽബില് മുഴുവൻ ആ പെണ്ണാണെന്ന് പറയും ഇല്ലേ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാ എത്ര എത്ര ചെറുപ്പക്കാരാണ് ഇന്ന് വ്യഭിചാരത്തിന് അടിമപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഖിയാമത്തിന്റെ നാളിന്റെ അടയാളമാണ് സിനാ എന്നുള്ളത്. സിനാ എന്നുള്ളത് എല്ലാരും മനസ്സിലാക്കി. എന്ത് സിനാ എന്ന് പറഞ്ഞാൽ അവളുമായി ബന്ധപ്പെടുന്നത് മാത്രമാണ് സിനാ എന്ന് മനസ്സിലാക്കി പോയവരുണ്ട്. നീ കാണുന്നതും നീ വികാരത്തോടുകൂടി നോക്കുന്നതും നിന്റെ മൊബൈലിലൂടെ അവളുമായി സംസാരിക്കുന്നതും ഇത് മുഴുവനും സിനയാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ സിനയിലെത്തിയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് പറയാൻ ഇന്ന് ജനങ്ങളില്ല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, നമ്മുടെ കൽബിൽ ഹബീബായ തങ്ങളെ ഒന്ന് നമ്മുടെ കൽബിൽ കൊണ്ടുവന്നാൽ
നമ്മുടെ കൽബിന് എന്തൊരു സന്തോഷമാണ്. കൽബിന് മാത്രോ, നിന്റെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവും. ഒരു രോഗവും അല്ലാ തരൂല. കാരണം കൽബിൽ ഹബീബായ തങ്ങൾ നിറഞ്ഞു കിടക്കുകയാ. ആ നിലക്കുള്ള മഹബത്ത് നമുക്ക് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ സലാത്തും സലാമും കൂടി നീ പറയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ നിർത്തുന്നു. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകളെ, ഈ വരുന്ന ഡിസംബർ 7-ാം തീയതി ഹബീബായ തങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള മഹാനാണ് ശൈഖുന കന്ദവര ഉസ്താദ്. അള്ളാഹു അഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ ഉസ്താദ് അവരുകളെയും അവിടുന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം എപ്പോഴാണെന്ന് ചോദിക്കുമ്പോ ഉസ്താദ് പറഞ്ഞത്, എനിക്ക് ഹബീബായ തങ്ങളുടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രചിച്ച സ്വഹീഹുൽ ബുഖാരി ഓതി കൊടുക്കുമ്പോഴാണ്. ആ സ്വഹീഹുൽ ബുഖാരിയൊക്കെ ഞങ്ങൾ ഓതിയവരാണ്. എവിടെ? മർകസു സഖാഫത്തു സുന്നിയ എന്ന സ്ഥാപനത്തിൽ. ഓതി കഴിഞ്ഞ ഉടനെ ആ ഉസ്താദവറുകള് ഉറുദുവിൽ പഠിക്കുന്ന കുട്ടികളെ വിളിച്ചിട്ട് ഹബീബായ തങ്ങളെ മതിഹിങ്ങനെ പാടിക്കും. പാടിക്കുമ്പോ ചൊല്ലിച്ചിട്ട് അവിടുത്തെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നു. ഹബീബായ തങ്ങളാ മനസ്സ് നിറഞ്ഞിരിക്കുന്നു. ആ നിലക്ക് ഇൻഷാല്ല ഞങ്ങൾ ജാട കൊണ്ട് പാടുകയല്ല, ഞങ്ങളുടെ കൽബ് കൊണ്ട് ഞങ്ങൾ മൂരി തോന്നൂ. ഇല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൽബ് കൊണ്ട് നമ്മുടെ നിയത്ത്, ആ നിയത്തോടുകൂടി നല്ല മൂലി തോതി, ദിക്ർ ചൊല്ലി, സലാത്ത് ചൊല്ലി, അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹ് സ്വീകരിക്കാത്ത ദുആ ഇല്ല, ഒരു സംശയമില്ല. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് ആ നിലക്ക് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. ഇൻഷാ അല്ലാഹ് നമ്മുടെ കരള് ജനിച്ച, കരള് പിറന്ന, 6-ാം നൂറ്റാണ്ടിൽ പിറന്ന ഒരു മുത്തു മോനാണ് ലോകത്തിന്റെ. അത് അന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ, അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം, നരകവും സ്വർഗവും അദ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യൻ പിതാവാണെങ്കിൽ അത് സൃഷ്ടിക്കുന്നതിന് മുമ്പേ സൃഷ്ടിച്ച മുത്താണ്. ആ മുത്തിന്റെ പ്രകാശമാണ്, ആ നൂറാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഖദ് ജാഅകും മിനല്ലാഹി നൂർ. ആ നൂറ് അന്നേ പഠിച്ച ആ നൂറിന്റെ കിരണങ്ങളാണ് ലോകത്തിലുള്ള പ്രകാശം. ആ നൂറിൽ നിന്നാണ് ലോകത്തിൽ മലക്കുകളെ പടച്ചിരിക്കുന്നത്. ഇല്ലേ? ആ നൂറാണ് ലോകത്താദ്യമായി വന്നതെങ്കിൽ അത് ഹബീബായ തങ്ങളുടെ നൂറാണ്. ഇൻഷാ അല്ലാഹ് അല്ല അല്ലാത്ത മുഴുവൻ അമ്പിയാക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നേതാവായിട്ടാണ് അവസാനമായിട്ട് അല്ലാഹു നിയമിച്ച ഏറ്റവും വലിയ മുത്ത്. ആ മുത്തിനെ വിളിക്കാൻ നാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. റബ്ബേ ഞങ്ങളുടെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ, അല്ലാഹ് സ്വീകരിക്കണേ, അല്ലാഹ് ആ മുത്തിനെ ഞങ്ങളുടെ യഖ്‌ലയിൽ മനാമിൽ കാട്ടിക്കണേ. അല്ലാഹ് ഞാൻ കഴിഞ്ഞ ആഴ്ച കൊല്ലം ജില്ലയിലെ ഒരു പരിപാടിക്ക് പോയപ്പോ അവിടുത്തെ ജനങ്ങളെ ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് കാണണം കാണണമെന്ന് പൊട്ടിക്കരഞ്ഞു. അൽഹംദുലില്ലാ മജ്‌ലിസ് വസീലത്തുല്ലാ എന്ന ഈ സലാത്തിന്റെ മജ്‌ലിസിലേക്ക് മെമ്പർഷിപ്പ് എടുക്കണോ? എടുത്തവരാ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മുടങ്ങാതെ ചൊല്ലുന്നവരാണ് ഈ മജ്‌ലിസിൽ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അവരും പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ആ ജനങ്ങൾ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ മദീനത്തേക്ക് പോകുമ്പോ നിങ്ങളും വരണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നാളെയല്ല മറ്റന്നാൾ ഞാൻ പോകുന്നത്. അവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് കുവൈത്തിലെത്തി 2-ാം തീയതി ആകുമ്പോഴേക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇൻഷാ അല്ലാഹ് സുൽത്താനുൽ ഉലമ ഉസ്താദവരുകൾ വരുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി നിങ്ങളൊക്കെ സഹകരിക്കുകയും സഹായിക്കുകയും അതിന് സഹായം തരാമെന്ന് ഒരുപാട് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട നമ്മുടെ ഹക്കീമാജി 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പലരും അബ്ദുള്ള ഹാജിനെ പോലെ പലരും 1,10,000 രൂപ കൊടുക്കുകയാണ്. ചില ആള്
ചോദിക്കുകയാണ്, എന്തിനാണ് മർകസു സഖാഫത്തു സുന്നിയ എന്ന സ്ഥാപനത്തിന് കാശ് ചോദിക്കുന്നത് എന്തിനാണ് എന്ന് ചിലർ ചില പ്രസംഗങ്ങളിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം മർകസു സഖാഫത്തു സുന്നിയ എന്ന സ്ഥാപനം പോയി കണ്ട് മനസ്സിലാക്കിയാൽ അവിടെ 40 കോടി അല്ല വേണ്ടത്, 400 കോടി വേണമെന്ന് ഓരോരുത്തരും പറയും. അതുകൊണ്ട് ആ സ്ഥാപനം ഒന്ന് അടുത്തറിയണമെന്ന് അത്തരക്കാരോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, ദുനിയാവിൽ തങ്ങള് എന്ന് പറയാൻ ജനങ്ങളുണ്ടാകൂ, പള്ളിന്റെ പ്രസിഡന്റ് എന്ന് പറയാൻ ആളുണ്ടാകൂ. നീ മരണപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ അതേ ആ പൂമുഖം കണ്ടിട്ട് ഇതെന്റെ നേതാവാണെന്ന് പറയാ, നിന്റെ കൽബിൽ കിബറുണ്ടാകാൻ പാടില്ല, ഹസദുണ്ടാകാൻ പാടില്ല, നിന്റെ കൽബിൽ ഒരു അന്യപെണ്ണുമായുള്ള ബന്ധമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് യുവാക്കളെ, ഇൻഷാല്ലാ എന്റെ കൽബ് കൊണ്ട് എന്റെ മുത്തിനെ മാത്രമാണ് ഞാൻ സ്നേഹിക്കൂ എന്ന് നിങ്ങൾ ഈ വിശുദ്ധമായ റബിയുൽ അവ്വലെന്ന മാസത്തിൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കണേ. അല്ലാഹു കബൂലാക്കട്ടെ. ഉമ്മമാരെ, ഇന്ന് മുതൽ നിങ്ങൾ ചിന്തിക്കണം, ആ റബിയുൽ അവ്വലെന്ന മാസത്തിൽ തോക്കൂറിലെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വന്നിട്ട് തിരിച്ചു നിങ്ങൾ പോകുമ്പോ എന്താണ് പ്രതിജ്ഞ എടുത്തത്? ഈ മാസത്തിൽ ഹബീബായ തങ്ങളാണ് എന്റെ കൽബിൽ, ആ തങ്ങളുടെ പേരിൽ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലുമെന്നും ആ തങ്ങളുടെ പേരിൽ ഞാൻ മൗലിദോതുമെന്നുള്ള പ്രതിജ്ഞ, ഞാൻ ചെയ്യുമെന്നുള്ള പ്രതിജ്ഞ ഓരോരുത്തരും എടുത്താൽ അല്ലാഹു സ്വീകരിക്കുന്ന സദസ്സായി ആ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തീരുമാറാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. എല്ലാ മാസവും ഇവിടെ നടക്കുന്ന സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് ഒരുപാട് ജനങ്ങൾ പല ജില്ലകളിൽ നിന്നും ഇവിടെ വന്നവരുണ്ട്. അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ക്യാൻസർ പിടിച്ചിട്ട് ഹാർട്ടിന് ബ്ലോക്കായി, അതുപോലെ ഒരുപാട് രോഗമുള്ളവർ ഞങ്ങളുടെ ഈ മജ്‌ലിസിലുണ്ട്. നീ ശിഫ നൽകണേ അല്ലാ, ആ മുത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. മാറാത്ത, അതായത് ഷുഗർ ഉള്ളവർ, എയ്ഡ്സ് ഉള്ളവർ, ഇന്ന് പൊട്ടി കരഞ്ഞവർ, റബ്ബേ നീ ഖബൽ തരണേ അല്ലാ. അതുപോലെ ഒരുപാട് രോഗമുള്ള ഉമ്മമാർ, ഒരുപാട് കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ നമ്മുടെ ഈ മജ്‌ലിസിലുണ്ട്. നീ പരിഹാരം തരണേ അല്ലാ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ദുആ ചെയ്തുകൊണ്ട് സ്വലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ അടുത്ത മാസത്തിലേക്ക് 2 കിൻഡൽ അരി, 2.5 കിൻഡൽ അരി തരാമെന്ന് പറഞ്ഞ നസീർ, 1 കിൻഡൽ അരി നസീർ ബട്ടർക്കര, ആ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആ സന്തോഷം നൽകണേ അല്ലാ, ആ നാട്ടിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഹബീബായ തങ്ങളെ കാവല് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇനി 2 കിൻഡൽ തരാൻ പറ്റ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്തെറിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇനി 50 കിലോ അരി വേണോ? അതാരാ തരിക? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ, ആരാണ് വേം പറയണം? റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ, ഹബീബായ തങ്ങളെ കാവല് തരണേ അല്ലാ. ആരാണ് ഒരു 50 കിലോ അരി തരാൻ പറ്റി? അറിയില്ലേ, വേം പറയണം? റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആരാ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, പുന്നാരമുത്തിന്റെ മജ്‌ലിസിലാണ് ചോദിച്ചത്, നീ കബൂലാക്കണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാവല് തരണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി എത്രയാവുണ്ട് ഇറച്ചിയത്? 1 കിൻഡൽ ഇറച്ചി മതിയോ? അപ്പൊ ചോറ് കൂടുതൽ വഹിക്കുന്ന നാട് അല്ലേ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാണ് ഒരു എത്രയാ? കോഴി ഇറച്ചിയല്ല, പോത്തിറച്ചിയാണ്. ഇൻഷാല്ലാ, അതാരാണ് ഒരു 50 കിലോ തരാൻ പറ്റി? ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റി? അതാ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹാസിലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ.
ഗീമാക്ക ബാപ്പാന്റെ പേരിൽ എന്ത് എന്താ സദഖാന്ന് 50 കിലോ അരച്ച് ഇല്ലേ റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. വലിയ പൈസക്കാരനാണ്, പിന്നെ പൊട്ടി പോയിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ. അള്ളാഹുവെ നീ കബൂലാക്കണേ അല്ലാ. കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്നപ്പോ 1000 കല്ല് തരണം എന്ന് പറഞ്ഞപ്പോ ഒരാള് കൈവന്തിച്ച്, പക്ഷേ അയാള് മനസ്സിലാക്കി 1000 രൂപയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് അദ്ദേഹം 1000 രൂപ തന്നിട്ടുണ്ട്. ഇനി 1000 കല്ല് വേണോ? അത് ആരെ ഏൽപ്പിക്ക? ഞാൻ കുറെ ഇന്ന് പിരിക്കാൻ കഴിയില്ല ഇൻഷാ അല്ലാ. ആരാണ് 1000 കല്ല്, 100 കല്ല് തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തിന്? ഈ പള്ളിയുടെ കമ്പൗണ്ടിന് വേണ്ടിട്ട് അല്ലേ, കമ്പൗണ്ടിന് വേണ്ടിട്ട്. റബ്ബേ ഈ പള്ളിയെ ഭദ്രമാക്കിയവരെ കുടുംബത്തെ നീ ഭദ്രമാക്കണേ അല്ലാ. ആരാണ് 100 കല്ല് തരാൻ പറ്റിയ ആളുള്ളത്? റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. ആരുമില്ലേ? വേഗം ഒന്ന് ഉദ്ഘാടനം ചെയ്യണം. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് പറക്കത്ത് എറിയണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ കാവല് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ. ഇനി ആരാണ് രണ്ടാമത്തെ ഒരാൾ? റബീഉൽ അവ്വൽ മാസോ നല്ല രാത്രി ഹബീബായ തങ്ങൾ മദീനയിൽ നിന്ന് കാണോ, മലക്കുകൾ സന്തോഷിക്കുന്ന രാത്രി. ഇൻഷാ അല്ലാ ലോകം മുഴുവനും നിങ്ങൾക്കറിയോ, വിശുദ്ധ റമദാനായാൽ ലോകം മുഴുവനും അണിഞ്ഞൊരുക്കും ആര്? മലക്കുകൾ എന്നതുപോലെ ഇമാമിങ്ങൾ എഴുതി വെക്കുന്നു ഹബീബായ തങ്ങളുടെ ജന്മദിനത്തിൽ മലക്കുകൾ മുഴുവനും ഡെക്കറേഷൻ ചെയ്യുകയാണ്, സന്തോഷിക്കുകയാണ്, സ്വർഗത്തിൽ സന്തോഷം. അതേ എല്ലാ റഹ്മത്തിന്റെ കവാടങ്ങളിലും സന്തോഷം. ആ സന്തോഷത്തിന്റെ നാളിൽ ഞങ്ങളെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ആരാണ് രണ്ടാമത്തെ ഒരാളോ? അൽഹംദുലില്ലാ, കഴിഞ്ഞ മാസം 1 കോടി തന്നിട്ട് പിന്നെയോ ഒരു 50 കല്ലധികം. അല്ലാഹുവേ എന്തായാലും കുട്ടിയില്ല ഇൻഷാ അല്ലാ. കുട്ടിയില്ലാത്ത ആ മനുഷ്യന് ഏത് സലഫികളും കണ്ടോളി. ഇത് നിങ്ങൾ കേൾക്കുമല്ലോ, ലോകത്ത് മുഴുവനും കേൾക്കുമല്ലോ. ഈ മാസം മുതൽ റബ്ബേ 9 മാസത്തിന്റെ ഉള്ളിൽ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിൽ 70 വയസ്സാണെന്ന് പറഞ്ഞ ഒരു വയസ്സായ മനുഷ്യൻ സങ്കടം പറഞ്ഞിട്ട് മക്കളെ കൊടുത്ത റബ്ബേ, ഈ മജ്‌ലിസിൽ ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തോടു കൂടെയാണ്. മുത്തു റസൂലുള്ളാ തങ്ങളെ വറക്കത്തുകൊണ്ട് സാലിഹീങ്ങളായ ധാരാളം മക്കളെ നൽകണേ അല്ലാഹു. അൽഹംദുലില്ലാ, ഒരു അമുസ്ലിമായ മനുഷ്യൻ സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ സദക്കാന്തരോ 100 കല്ല് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ബ്ലഡിൽ ക്യാൻസറാണ്, ഈ സലാത്തിൽ വന്നിട്ട് അത് മാറിയിട്ടുണ്ട്, ഏകദേശം മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ പൂർണ്ണമായി നീ ശിഫ നൽകണേ അല്ലാ, പൂർണ്ണമായി നീ ശിഫ നൽകണേ അല്ലാ. നിങ്ങൾ മനസ്സിലാക്കി, ഇയാള് തലയക്കെട്ടെല്ലാം കെട്ടിയിട്ട് ഇയാളെ കയ്യിലൊരു പച്ച ഷാളും ഉണ്ടാവും, തങ്ങളായതുകൊണ്ട് ഇയാളെ കറാമത്താണെന്ന്. ഒരു കറാമത്തും അല്ല, ഹബീബായ തങ്ങളെ മോചിസത്ത്. അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. അത് മുറിഞ്ഞു പോയിട്ടില്ല. മുറിഞ്ഞിട്ടുണ്ടോ? ഹബീബായ തങ്ങള് സഹാബത്തിന് മാത്രം നേതാവാണോ? സലഫികളോട് ചോദിക്കണം. ഹബീബായ തങ്ങള് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുസ്ലിം എന്ന് മാത്രമല്ല, ലോകത്തിന് മുഴുവനും റഹ്മത്താണ്. ആ റഹ്മത്തായ തങ്ങളുടെ റഹ്മത്ത് മുറിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഏത് സലഫികളും മനസ്സിലാക്കണോ, അത് ആലമിൻ എന്ന് പറഞ്ഞാല് ബാരി എന്നാണ് അതിന്റെ ആലമിന്റെ തരീഫ്. എന്താണ് അല്ലയല്ലാത്ത മുഴുവൻ വസ്തുക്കളും ദുനിയാവിൽ പെട്ടു. അപ്പൊ ദുനിയാവിന് മുഴുവനും ഖിയാമത്ത് നാൾ വരെ നേതാവാര്? റഹ്മത്താര്? ഹബീബായ തങ്ങള്. ആ റഹ്മത്ത് കൊണ്ട് എന്താക്കണോ നിങ്ങള്? ഖുൽ ബിഫളിലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു.
ഇതുകൊണ്ട് ഈ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. ഇനി റബീഉൽ അവ്വൽ ചില ആൾക്ക് സംശയം, ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റോഡ് മുടക്കാൻ പാടില്ല, ബ്ലോക്ക് ആക്കാൻ പാടില്ല, അത് ശരി തന്നെ. എന്നാൽ ഹബീബായ തങ്ങളുടെ റാലി നടത്തേണ്ടത് ബ്ലോക്ക് ഇല്ലാത്ത നിലക്ക് നടത്തണോ, അതിന് ശ്രമിക്കണോ ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് നല്ല വീടുണ്ട്, ആ വീട്ടിൽ വലിയ പാമ്പ് കയറിയിട്ടുണ്ട്, അതുകൊണ്ട് പെട്രോൾ ഒഴിച്ചിട്ട് എന്താക്കണോ, ആ വീടിനെ ചുടണമെന്ന് ബുദ്ധിയുള്ളവൻ പറയോ? പറയോ? ഇല്ല. എന്നതുപോലെ ആ റാലി നടത്തുകയും ഈ സമുദായത്തിന്റെ മുഴുവനും മറ്റുള്ള സമുദായത്തിന്റെ മുഴുവനും മാതൃകയായ റാലി നമ്മുടെ മക്കള് നമ്മുടെ കുട്ടികള് സംഘടിപ്പിച്ച് നിങ്ങൾ നടത്തണം. സന്തോഷത്തിന്റെ നാളാണ്, അതിന്റെ പ്രകടനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ ദിവസങ്ങൾ നാട്ടിലില്ലേ? ഉണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇത് എവിടുന്നാ റാലി തുടങ്ങിയത് നിങ്ങൾ ചോദിക്കും. നിങ്ങൾക്കറിയോ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് റാലിക്ക് തുടക്കം കുറിച്ചത് അല്ലേ? ഹബീബായ തങ്ങള് അതേ ഖൈബർ യുദ്ധത്തിൽ സന്തോഷം കിട്ടി, വിജയം കിട്ടിയപ്പോ ആ ഖൈബറിന്റെ പതാക പിടിച്ചിട്ട് ഒന്നാമനായിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് റാലി നടത്തിയത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. അപ്പൊ സന്തോഷം ഉണ്ടാകുമ്പോ റാലി പോകും, നല്ല ബിരിയാണി കഴിക്കും, സലപ്പികളോ കട്ടൻ ചായ കുടിച്ചിട്ട് അല്ലാ ഇത് ശിർക്ക് ശിർക്ക് എന്ന് പറഞ്ഞിട്ട് അവര് പൊട്ടിക്കരയോ? അവരെ സ്വാധീനത്തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവർക്കൊരു സന്തോഷം ഉണ്ടോ? അവരെ മുഖം നോക്കിയാൽ കണ്ണാ അറിയില്ലേ, അവരെ മുഖത്ത് തന്നെ ഈമാനില്ല. അല്ലാഹു അവരെ ശർദിനത്തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. നമുക്ക് 1000 കല്ലായിട്ടില്ല അല്ലേ, 300 ആയിട്ടുള്ളൂ. റബ്ബേ നീ ഞങ്ങളുടെ മജ്ലിസ് സ്വീകരിക്കണേ. അല്ലാ നിങ്ങൾ ഇപ്പോൾ നബിയുല്ലാഹി ഖദ്റ അലൈഹി സലാം ആ മഹാനുഭാവൻ വഫാത്തായിട്ടുണ്ടോ? ഇല്ല. എന്നാ എവിടെയുണ്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല. ലോകം നിയന്ത്രിക്കുകയാ മഹാന്മാർ ഈ ലോകത്തെ വൽ മുദബ്ബിറാതി അംറ നിങ്ങളെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന മഹാന്മാരുണ്ട് ആകാശത്തിൽ. ആരുണ്ട്? ഈസാ നബി അലൈഹിസ്സലാം ഉണ്ട്, ഭൂമിയിൽ ആരുണ്ട്? നബിയുല്ലാഹി ഖദ്റ അലൈഹിസ്സലാം ഉണ്ട്. സമുദ്രത്തിൽ അതേ ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. എന്നാൽ ഈ മഹാന്മാർ നമ്മെ നിയന്ത്രിക്കുന്നു. ആ മഹാന്മാരുടെ പറക്കത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഈ പള്ളിയുടെ കമ്പൗണ്ടിന് 1000 കല്ല് വേണം? ബാക്കി കല്ലാരെ അകീമാക്കാൻ എന്നെ ഏൽപ്പിച്ചാ മതിയോ? എന്നെ എത്ര വേണം? ആ സിമെന്റ് തന്നിട്ടുണ്ട് ഇല്ലേ, കഴിഞ്ഞ മാസം അല്ലാഹു വർക്ക് ചെയ്യട്ടെ. ഇനി 300 കല്ലേ ആയിട്ടുള്ളൂ. ഇനി നാലാമത്തെ ഒരാൾ ആരാ? അല്ലാഹു വർക്ക് ചെയ്യട്ടെ. ആരാണ്? അല്ലാഹു അക്ബർ. നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ വർക്ക് തീരണേ അല്ലാ. 400 കല്ലായി. ഇനി അഞ്ചാമത്തെ ഒരാൾ ആരാ? വേം പറയണം. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നോ? റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ വർക്ക് തീരണേ അല്ലാ, ആ സന്താനങ്ങളെയൊക്കെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ആറാമത്തെ ആള് ഇല്ലേ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ വർക്ക് തീരണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇനി 7-ാമത്തെ ആള് നിങ്ങളെ മനസ്സിൽ എന്ത് ഉദ്ദേശിച്ചോ അല്ലാഹു ഹാസിലാക്കി, ഒരു സംശയമില്ല. 7-ാമത്തെ ആരെങ്കിലും ഒരാൾ റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, ഒന്ന് എഴുന്നേറ്റ് കൈ വന്നിക്കണം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ വർക്ക് തീരണേ അല്ലാ. 700 എന്നെ 300 കല്ലേ വേണ്ടു. ആരാണ് ഒരു 100 കല്ല്? നമ്മളെ ഇവിടുത്തെ പഴയ പ്രസിഡന്റ് തന്നില്ലേ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ വർക്ക് തീരണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. 800 കല്ലായി. 1000 കല്ലായാലും ദിക്ര ചൊല്ലും ഇൻഷാ അല്ലാ. ആരെ അവിടെ പുറത്തു വെക്കല്ല, നമ്മുടെ സദസ്സിലേക്ക് വരിക, വലിയ വർക്കത്തുള്ള സദസ്സ്. റബ്ബെ നീ കബൂലാക്കണേ അല്ലാ, ആ സദസ്സിന്റെ പുറത്തു നിന്ന് ഒരാള് ഒരു 100 കൊല്ല്. റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ വർക്ക് തീരണേ അല്ലാ. 800 900 അല്ലേ? അയാളെത്ര? അൽഹംദുലില്ലാ, അയാള് നമ്മള് ഉസ്താദ് വരുമ്പോ 50,000 രൂപ തരാമെന്ന് ഏറ്റാൾ. റബ്ബെ ആ കുടുംബത്തിൽ നീ വർക്ക തീരണേ അല്ലാ ഇൻഷാ അല്ലാ. എത്ര? 200 അല്ല, 100 കല്ല്. റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ വർക്ക് തീരണേ അല്ലാ. നിങ്ങൾ ഈ സദസ്സിൽ നിങ്ങൾക്കറിയോ, വളച്ചിൽ എന്ന് പറയുന്ന നാട്ടിൽ സംസാര ശേഷിയില്ലാത്ത ഒരു പെൺകുട്ടി ഈ നാട്ടിൽ വന്നിരുന്നു. പണ്ട് ഞാൻ ഇവിടെ സ്വലാത്ത് തുടങ്ങിയ ഉടനെ തന്നെ
അൽഹംദുലില്ലാ നാവിന് സംസാര ശേഷിയില്ല. നമ്മുടെ ദിക്ർ ഇങ്ങനെ ചൊല്ലുമ്പോ ആ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഇന്ന് സംസാരം നാവിനുള്ള സംസാര ശേഷി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് അമ്മ കൊടുത്തു. ആയിരം കല്ലായില്ലേ? ആ വലിയ കടയല്ലോ നാളെ ഉദ്ഘാടനം. ആ ഒരു കട ഉദ്ഘാടനല്ലോണ്ട് അല്ലാഹുവേ നീ ബർക്ക തരിയണേ അല്ലാ. 300 കല്ല് തരാമെന്ന് ഏറ്റു. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ കബല് നൽകണേ അല്ലാ. ഇൻഷാല്ലാ സ്വലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. റോട്ടിലാരും നിൽക്കരുത്. നമ്മുടെ ഈ മജ്‌ലിസ് വലിയ ബർക്കത്തുള്ള മജ്‌ലിസ്. അവര് സൈഫു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീടിന്റെ പണി പൂർത്തിയാകണം എന്ന് പറഞ്ഞിട്ട് റബ്ബേ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് ആ വീടിന്റെ പണി പൂർത്തിയാക്കണേ അല്ലാ. ഇൻഷാല്ലാ നമ്മുടെ പള്ളിക്ക് വേണ്ടി സഹായിച്ച സഹകരിച്ച ഇവിടെ ഞാൻ വരുമ്പോ ഈ മദ്രസ കാണുന്ന ഇതിനു വേണ്ടിയിട്ട് പണ്ട് സഹായിച്ച ഒരുപാട് ഹയാത്തുള്ളവർ മരണപ്പെട്ടുപോയവർക്കൊക്കെ ഞങ്ങൾക്കും ഹയാത്തുള്ളവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ല, പുറത്തു നൽകണേ അല്ല, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ല. അതിവിടെ വെച്ചാൽ അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ പെണ്ണുങ്ങൾ എന്ത് ഉദ്ദേശിപ്പിച്ചുകൊണ്ട് തന്നോ നീ ഹസിലാക്കണേ അല്ലാ. ഇൻഷാല്ലാ നമ്മുടെ മജ്‌ലിസ് വസീലത്തുള്ളയിലേക്ക് കടക്കുന്നു. ഇന്ന് നിങ്ങളെ നാട്ടിലൊക്കെ മൗലിദോതുന്ന സദസ്സുണ്ടാകും, വയലിന്റെ സദസ്സുണ്ടാകും. ഇത് ഇവിടെ മാത്രമല്ല, മക്കയിലും മദീനയിലും ലോകത്ത് എവിടെയല്ല ിൽ ഈമാനുള്ളവരുണ്ടോ അവരൊക്കെ മൗലിദോതിക്കൊണ്ടിരിക്കുകയാണ്, സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് നീ ഖബൂലാക്കണേ അല്ലാ. സ്വലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. ഒരുപാട് മുഅ്മിനീങ്ങൾ പല വിഷമങ്ങൾ പറഞ്ഞ് ഇവിടെ വന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. തലമറക്കാത്തവരുള്ള വസ്ത്രം കൊണ്ട് തലമറക്കണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലേ, നല്ല ഫാൻറ് വാങ്ങിയിട്ടുണ്ട്, നല്ല കുപ്പായം വാങ്ങിയിട്ടുണ്ട്. ഫാൻറിന് വില എത്ര മോനെ എന്ന് ചോദിച്ചാൽ 1000. ഒരു തൊപ്പിക്ക് വില എത്ര? എത്ര? അത് വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ല. എന്ത്? ഞാൻ മോഡലല്ലേ തങ്ങളെ. എന്ത് മോഡല്? നിങ്ങൾ കണ്ടില്ലേ കുട്ടികളെ മോഡല് കണ്ടില്ലേ? തേങ്ങ ചെത്തിയതുപോലെ ഉണ്ടാവും തര. എന്തൊരു എന്തൊരു മോഡലാണ്! ഞാൻ ഇന്നലെ ഈ ഭാഗത്തൊരു സ്വർണ്ണക്കടയിൽ കയറി നോക്കുമ്പോൾ ഒരുത്തന്റെ തല തൊപ്പി പോലെയുണ്ട്. എന്റെ മുടി മേലെ സൈഡിലൊന്നുമില്ല. അള്ളാഹു കാക്കട്ടെ, അത് ഹറാമാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ആരെ പിൻപറ്റുന്നോ അവരെ കൂടെ നിങ്ങൾ നാളെ സ്വർഗത്തിലാ. അതുകൊണ്ട് അള്ളാഹുവിനെ ഞാൻ ഇഷ്ടപ്പെടണം, പെടണമെങ്കിൽ ഫക്തബിയൂനി എന്നെ നിങ്ങൾ പിൻപറ്റണം. ഹബീബായ തങ്ങളുടെ ജീവിത ശൈലി, ആ തങ്ങളുടെ വേഷം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. ഇൻഷാ അല്ലാ ഈ വരുന്ന December 7 നിങ്ങളെയൊക്കെ ലുഹറിന്റെ സമയത്ത് തന്നെ കില്ലൂറിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും ആ മൗലിദിന്റെ മജ്‌ലിസ്, ബുറുദയുടെ മജ്‌ലിസ്, ഇൻഷാ അല്ലാ രാത്രി സ്വലാത്തിന്റെ മജ്‌ലിസ്, അതൊക്കെ കഴിഞ്ഞിട്ട് ഹബീബായ തങ്ങളുടെ ഒരു ആശിഖായി നാം തിരിച്ചു വരണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് കിട്ടിയ വെള്ളം ആണ് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് നാളെ വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ മദീനയിൽ വന്നാൽ ആ വീടും ആ വെള്ളവും ആ സനദും അടക്കം ഞാൻ കാട്ടിച്ചു തരും. എന്റെ കൂടെ വന്ന ഒരു 20 ജനങ്ങൾ അത് കണ്ടിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ കോട്ട് അവിടെയുണ്ട്, ഹബീബായ തങ്ങളുടെ വാൾ അവിടെയുണ്ട്, ആ മുത്തിന്റെ ആധാറുകൾ ധാരാളം ആ വീട്ടിലുണ്ട്. ഇന്നും വലിയ മഹാനാണ് ശൈഖ് ഹുസൈൻ അലി അൽ ഖസ്റജി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞങ്ങൾ പോയത്. ഇൻഷാ അല്ലാ ആ വെള്ളത്തിന്റെ ഒരു അംശം ആ വെള്ളി ആ 7 December നടക്കുന്ന ആ മജ്‌ലിസിൽ വന്നാൽ
നിങ്ങൾക്കും ആ വെള്ളത്തിന്റെ ഒരു അംശം തട്ടിച്ച വെള്ളം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഹലോ ഇൻഷാല്ലാ നമ്മുടെ മജ്ലിസിലെ ആരെങ്കിലും എന്തെങ്കിലും ഓടുമ്പോൾ മോന്റെ പിന്നാലെ നിങ്ങൾ ഓടാൻ നിൽക്കണ്ട. അങ്ങനെ ഉണ്ടാവും ചില ആൾക്ക് എന്തെങ്കിലും ഇളകി ഇങ്ങനെ ഓടുമ്പോ അവനെ ഇങ്ങനെ നോക്കി നിൽക്കുക, അത് വേണ്ട. നമ്മൾ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോ നമ്മളെ നിയന്ത്രിക്കുന്ന മുത്ത് റസൂലുള്ളാഹ് ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ് സ്വലാത്ത്. ഒരു ബേജാറോ ഒരു പേടിയോ ലോകത്ത് വേണ്ട. കാരണം ഞങ്ങൾ പിടിച്ച വള്ളിയതാ, അത് വലിയ കയറ്. ആ കയറ് പിടിച്ചത് ആര്? സഹാബത്ത്. ഇൻഷാല്ലാ ആ സഹാബത്തിനെ മുറുകെ പിടിച്ച പ്രതാപീങ്ങൾ നമ്മുടെ ആലിമീങ്ങൾ അവരെ കൈ പിടിച്ചവരാണ് നമ്മൾ. ഒരു ബേജാറും വേണ്ട. നമ്മുടെ ഉമ്മമാർ പലരും പല രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന തങ്ങളെ 10 മക്കളാണ് പെൺകുട്ടികളാണ് എന്ന് പൊട്ടിക്കരഞ്ഞ ഉമ്മമാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഈ മജ്ലിസിൽ വന്നവരുണ്ട്. അതുപോലെ സങ്കടം പറഞ്ഞ് വീടില്ല, അതുപോലെ എത്രയോ വിഷമങ്ങൾ പറഞ്ഞ് ഈ മജ്ലിസിൽ വന്നവരുണ്ട്. എല്ലാത്തിനും പരിഹാരം മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളെ കൊണ്ട് പരിഹാരം ലോകത്തിനല്ല വെച്ചിട്ടുള്ളൂ ഇല്ലേ? അതുകൊണ്ടല്ലേ ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പരിഹാരം നൽകിയത്? ലോകത്ത് ഒരു പരിഹാരം കിട്ടുന്ന മുത്താക്കിയിട്ടാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ മുത്തിനെ മുറുകെ പിടിക്കലല്ലാതെ നമ്മുടെ ഈമാനോ അതിനുള്ള ശേഷമുള്ള ജീവിതമോ മരണമോ എല്ലാം രക്ഷപ്പെടണമെങ്കിൽ ആ മുത്തിനെ പിടിക്കണം. പിടിക്കണമെങ്കിൽ സ്വലാത്താണ്. അതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ കേരിക്കണം. റബ്ബേ ഞാൻ ചെയ്തു പോയ തെറ്റ്, അത് നീ മാപ്പ് തരണേ അല്ലാ എന്ന് കരഞ്ഞു പറയണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറൂ റബ്ബകും إنه كان غفارا. أستغفر الله العظيم. 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 أستغفر الله العظيم.
اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونذروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله 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 إلا الله لا
الله الا الله الا الله الا الله الا الله لا لا 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 الا الله 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 حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا اله الا الله حسبي ربي جل 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 الله ما في قلبي غير 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 الله غير الله ما في قلبي 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 غير الله على النبي صلى الله على النبي صلى الله على النبي صلى الله على النبي صلى الله لا اله الا 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 الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي أدت له بيننا في الكواكب كالبدور أشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أنت أمار أم أبو أنت أمار أم أبو ما رأينا فيهما مثل حزنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي إننا نرجو إلى كرسي حولك للداش يوم نشر كتابي سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ارتكبت على الخطا غير أسر وعداد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي
النبي الشفاعة هب لنا الشفاعة هب لنا في القيامة مسبقا واهلنا الله يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا مت رسول الله يا مت رسول الله يا مت رسول الله خذوا بأيدينا خذوا بأيدينا قلت هيلتنا أدركنا يا رسول الله أدركنا يا رسول الله انظرنا يا رسول الله أغزنا يا رسول الله
കാത്തിരിക്കുന്ന യാ റസൂല റബ്ബിൽ ആലമീൻ വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇലാ ഹളറത്തി നബിയനാ വഹബീബനാ വഖുറത അയുനിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഇലാ ഹളറത്തി നബിയല്ലാഹി ഖളറ അലൈഹി സലാം ونبي الله الياس عليه السلام ونبي الله ادريس عليه السلام ونبي الله عيسى عليه السلام وخليل الله ابراهيم عليه السلام وذبيح الله اسماعيل عليه السلام وكليم الله موسى عليه السلام وابينا ادم عليه السلام ونبي الله سليمان عليه السلام وسائر الأنبياء والمرسلين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة عاشق الرسول سعداتنا أبو بكر الصديق رضي الله عنه وعمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى كرم الله وجهه وسائر يسرة المبشرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة عاشق الرسول سعداتنا قطب الأقطاب أعوذ بالله وهي الدين عبد القادر الجيلاني قدس الله سره اللذيذ وإلى حضرة عاشق الرسول سلطان الألفين أحمد الكبير الرفاعي قدس الله سره اللذيذ وإلى حضرة عاشق الرسول صاحب عزب البهار أبو الحسن الشاذلي قدس الله سره اللذيذ وسائر الأقطاب وأوليائك كلهم أجمعين الفاتحة الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة أمير الرسول رئيس الإدين يا خدا معين الدين الجسيل لسن السجري الجميري قدس الله سره اللذيذ وإلى حضرة أمير الرسول مالك دينار القرشي قدس الله أسراره وإلى حضرة سيد مدني للعالمي قدس الله سره اللذيذ وإلى حضرة ولي الله المشهور صوفي الشهيد الرماني قدس الله سره اللذيذ وإلى حضرة جدنا سيدنا حسن ثقاف الحضرمي عبد الله ثقاف الحضرمي وعبد الله الإدروسي المكي قدس الله أسراره خصوصا إلى حضرة تاج العلماء ونور العلماء وشمس العلماء سيدنا محمد نبي المالكي قدس الله سره اللذيذ خصوصا إلى حضرة ملجئنا المدفونين من أوليائك في بلد القجور قدس الله أسراره وإلى حضرة من أوليائك المدفونين حول بلدنا هذا
يا رب يا رحمن الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഞാൻ വലിയ തെമ്മാടിയാണ്, നിനക്കറിയാം റബ്ബേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കണേ അല്ലാ, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ നാവുകൾ, ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ ശരീരങ്ങൾ ഹബീബായങ്ങളിലേക്ക് നീ തിരിച്ചു തരണേ അല്ലാ. മുത്തുകിടക്കുന്ന മദീന മനപുറയിലെത്തിയിട്ട് മതിവരുവോളം സലാം പറയാ, സഭാത്ത് കിട്ടുന്ന സിയാറത്ത് ചെയ്യാൻ ഭക്ഷ്യം തരണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, ക്യാൻസർ ഉള്ളവരുണ്ട്, എയ്ഡ്സ് ഉള്ളവരുണ്ട്, മാറാത്ത രോഗങ്ങൾ ഉള്ളവരുണ്ട്, കുട്ടികളില്ലാത്തവരുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട്. യാ ജലീല, യാ ജബ്ബാർ, യാ അല്ലാ, ഈ മജ്‌ലിസിൽ നീ പരിഹാരം തരണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ എല്ലാ മജ്‌ലിസിലും ഞാൻ ചോദിക്കുന്ന ഒരു സദഖ ഒരു താളും ഈ റബിയുള്ള പോലെ മാസത്തിന് തരണം. 3333 രൂപ ആരാണ് ആദ്യമായിട്ട്? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരാണ് ഈ മജ്‌ലിസിൽ റബിയുള്ള വരുന്ന മാസത്തിൽ ഹബീബായ തങ്ങൾ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇനി രണ്ടാമത്തെ ആരെങ്കിലും ഒരാൾ അല്ലാഹു വർഗ്ഗം ചെയ്യട്ടെ ഇൻഷാ അല്ലാ. എന്തുദ്ദേശമാണോ ഹബീബായ തങ്ങളെ വർഗത്ത് കൊണ്ട് ഹാസിലാക്കി തരും. ആരാണ്? 3333 മൂന്നാമത്തെ ഒരാൾ റബ്ബേ ഒരു കൽബിൽ ഉദ്ദേശമുണ്ട്, നീ ഹസിലാക്കണേ അല്ലാ, ആ കുടുംബം നീ സന്തോഷത്തിലാക്കണേ അല്ലാ ഇൻഷാ അല്ലാ. നാലാമത്തെ ഒരാൾ ആരാ? അല്ലാഹു വർഗത്ത് ചെയ്യട്ടെ. അഞ്ചാൾ തന്നാ മതി. നാലാമത്തെ ഒരാൾ ആരാ? റബ്ബേ ആ മനുഷ്യൻ എന്ത് ഉദ്ദേശമാണോ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നാലാളായി. അഞ്ചാമത്തെ ഒരാള് റബ്ബേ നീ കബൂലാക്കണേ. വേഗം ആരുമില്ലേ? വലിയ ഭാഗ്യം. ഇൻഷാ ഇദ്ദേഹം എന്ത് ലക്ഷ്യപ്പിച്ചുകൊണ്ട് തന്നോ റബ്ബേ, നിനക്കറിയാ പ്രയാസങ്ങൾ പരിഹാരം നൽകണേ അമ്മ. ഇൻഷാ ദുആയിലേക്ക് കടക്കുന്നു. തിങ്കളാഴ്ച രവാണ്, ഹബീബായ തങ്ങളെ ജനിച്ച മാസമാണ്. ആ ദിവസത്തിന്റെയും മാസത്തിന്റെയും വറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ല. ഇന്ന് സഹായം ചെയ്തവർ ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് മുഅ്മിനീങ്ങൾ, കഷ്ടപ്പെടുന്നവർ, മക്കളില്ലെന്ന് പറഞ്ഞവർ, നിങ്ങൾ ഈ മജ്‌ലിസിൽ വന്നിട്ടുണ്ടോ? മുത്തിന്റെ വറക്കത്ത് കൊണ്ട് അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഒരാറായിരം രൂപ തരാൻ പറ്റി ആരെങ്കിലുണ്ടോ? അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഈ മോതിരം കല്ല് കിട്ടിയിട്ട് നിങ്ങൾ നടക്കണം. കബറിലും ഈ മോതിരം കല്ല് വേണം. ഈ മോതിരം ഉരുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 3333 അതിൽ 6000 പിന്നെ കൊടുത്താൽ ഇൻഷാ അല്ലാഹ്.
ഇനി ഒരു മോദനങ്ങളുണ്ട് ആരെങ്കിലും പറഞ്ഞു ഇൻഷാ അല്ലാഹു വർഗത്തെ ഹബീബായ തങ്ങളെ കാട്ടിച്ചു കൊടുക്കണേ റഹ്മാനെ ഇൻഷാ അല്ലാഹു വർഗത്തെ ഈ നാട്ടിൽ ആർക്കും വേണ്ടേ ഈ നാട്ടിലുള്ള ഒരാൾ വാങ്ങണം ആരാണിത് നമ്മളെ പഴയ പ്രസിഡന്റ് അല്ലാഹു വർഗത്ത് കൊടുക്കട്ടെ ഇൻഷാ അയാൾ വലിയ നല്ല മനുഷ്യൻ അല്ലാഹു നീ കബൂലാക്കണേ അല്ല 6000 രൂപ അല്ലാഹു കബൂലാക്കട്ടെ ഇനി 3 മോതിരങ്ങളുണ്ട് ആർക്കും വേണം അല്ലാഹുവേ നീ കബൂല നല്ല ചെറുപ്പക്കാരാരുമില്ലേ അല്ലാഹു വർഗത്ത് ചെയ്യട്ടെ ഇൻഷാല്ല പെണ്ണുങ്ങൾക്കുണ്ട് 3 മോതിരങ്ങളുണ്ട് അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ ഇൻഷാല്ല ആരാണുള്ളത് വേഗം പറയണം ഇതൊരു പിരുവായികൾ കണക്ക് കൂട്ടട്ടെ ഒരു തബറുക്ക് 3333 രൂപ തന്നാൽ മതി 6000 വേണ്ട അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇസ്മായിൽ അല്ലാഹുവേ ആ കുടുംബത്തിൽ നീ വർഗത്ത് ചെയ്യണേ അല്ലാ നമ്മളെ സ്നേഹിക്കുന്ന വേങ്കര ഇസ്മായിൽ ഇൻഷാല്ല ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ല മക്കളെയൊക്കെ സ്വാലിഹികളിൽ പെടുത്തണേ അല്ല നമ്മളെ ആജിയാറ് വേണ്ട പൈസ ഇല്ലാത്തതുകൊണ്ട് അല്ല ആജിയാർ വാങ്ങണം മക്കളുടെ അടുത്ത് പൈസ വാങ്ങിയത് അല്ലാഹു നീ കബൂലാക്കണേ ഈ സ്റ്റേജ് കെട്ടി തന്നെ മുഹമ്മദ് ആചാര്യ സ്റ്റേജ് കെട്ടി തന്നെ മുഹമ്മദ് ആചാര്യ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ നമ്മളെ ഈമാനൊക്കെ എവിടെ ഹബീബായ തങ്ങളല്ലാതെ പിന്നെ ആരുടെ സ്വർഗം വരെ ഞങ്ങളെ മുത്തിന്റെ കൈ മുത്തിന്റെ കൂടെ സ്വർഗത്തിലെത്തിക്കണേ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ വേണ്ടേ മദീനത്ത് പോണ്ടേ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ ആമീൻ പറഞ്ഞവർക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് ഞങ്ങളെ എത്തിക്കണേ ഞങ്ങളൊന്നുമല്ല ഞങ്ങൾ വലിയ തമ്മാടികളാണ് അല്ലേ ഞമ്മൾ ആര് ഞാൻ ആര് ഒന്നുമല്ല റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുന്നു നിങ്ങൾ ആമീൻ അല്ലാഹു തിരിച്ചു നൽകുമാറാകട്ടെ بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق
من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي للجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء انت كما ثنيت فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا تنحل به اللقدا تنحل به اللقدا وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن اللطيف وما صليناه وما سلمناه وما هللناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة عيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله إلياس عليه السلام ونبي الله إدريس عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة أصحاب رسول الله صلى الله عليه وسلم وإلى حضرة أسرة المبشرين وخلفائه الراشدين المهديين وإلى حضرة من ماتوا منا أقربائنا يا رب يا الرحمن اللهم بحقهم وبجاههم وبجاه رسول الله صلى الله عليه وسلم اغفر لنا اللهم اغفر لنا بمغفرتك يا غفار يسر عسيرنا وسهل امورنا وقل حوائجنا واشف امراضنا اللهم اشف امراضنا وامراض من حضروا في مجلسنا هذا أمراض الظاهرية والبطنية والشيطانية والروحانية يا شافي الأمراض يا الله يا الرحمن يا الرحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا الله يا الله دوسികളാണല്ലോ الله പാപങ്ങളാണല്ലോ الله ഹബീബായ മുത്തായ കരളായ പൊന്നാര റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിൽ തിങ്കളായിട്ട് രാവിലെ പാവികളായ ഞങ്ങൾ വിദൂരതിക്കാകുന്ന ഒകൂറുന്ന മജ്‌ലിസിൽ പരിപിച്ചുകൂടി റബ്ബേ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ ഇത് കാരണമായി ഞങ്ങളെ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ ഞങ്ങൾ അറിഞ്ഞ് എത്ര തെറ്റ് ചെയ്തു പോയി അല്ലാ അറിയാതെ എത്ര തെറ്റ് കുറ്റങ്ങളാണ് ചെയ്തത് റബ്ബേ നീ മാപ്പ് തരണേ അല്ലാ നീ പൊറുക്കണേ അല്ലാ
ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഈ കൂട്ടത്തിൽ കടമുള്ളവരുണ്ട്, വെട്ടിക്കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ലാഹിതായ വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വിവാഹ പ്രായമെത്തി കിടക്കുന്ന പെമ്മക്കൾ ഇവിടെ വന്നവരിലുണ്ട്, യോജിച്ച ഇണകളെ നൽകണേ അല്ലാ. യാ റസ്സാഖ് യാ റസ്സാഖ് യാ വഹാബ്, നീ നൽകണേ മന്നാനെ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ കൽപ്പ് നന്നാക്കി തരണേ അല്ലാ. കിബ്ര തരല്ലേ അല്ലാ, അസദ് തരല്ലേ അല്ലാ. ഞങ്ങളെ കൽവിൽ മുത്തിനെ മാത്രം സ്മരിക്കുന്ന, നിന്റെ നിന്നെ സ്മരിക്കുന്ന കൽവാക്കടേ അല്ലാ. ആ മുത്തിനോടുള്ള ഇഷ്ടം ഏറ്റിത്തരണേ അല്ലാ. മുത്തല്ലേ ഹബീബായ തങ്ങളല്ലേ ഞങ്ങളെ താമറേ, നിന്റെ ഹബീബ് പോലെ നീ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും മഹബത്ത് വെക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ആ മുത്തിനെ ഞങ്ങളെ ഉറങ്ങിൽ കാട്ടിച്ചു തരണേ അല്ലാ, ഉണർവിൽ കാട്ടിക്കണേ അല്ലാ, അവിടുത്തെ ശഫാഅത്ത് തരണേ അല്ലാ. റബ്ബേ ഈ കൂട്ടത്തിൽ ശൈത്താനിയത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പതിലങ്കണേ അല്ലാ, പതിലങ്കണേ അല്ലാ. യാ ഷാഫിയ അല്ലാ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, ക്യാൻസർ ഉള്ളവർ, എയ്ഡ്സ് ഉള്ളവർ, ബുദ്ധിശക്തി ഇല്ലാത്തവർ, നടക്കാൻ കഴിയാത്തവർ, ശരീരം തളർന്നു പോയവർ, ഈ ആവശ്യങ്ങളൊക്കെ തീടി തരുമെന്ന് നിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ. ഈ സലാത്ത് കൊണ്ട് പരിഹാരം തരണേ അല്ലാ, പരിഹാരം തരണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ മക്കളെ വേണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരുണ്ട്, നൽകണേ അല്ലാ. റബ്ബെ കണ്ണിന്റെ കാഴ്ചയില്ലാത്തവരുണ്ട്, നൽകണേ അല്ലാ. റബ്ബെ ഞങ്ങളെ ഐ സി എഫിന്റെ, കെ സി എഫിന്റെ, എസ് വൈ എസിന്റെ, എസ് എസ് എഫിന്റെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പല നാടുകളിലുണ്ട്. റബ്ബേ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘായുസ് അവർക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഉസ്താദുമാർക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ കരുണിന്റെ കഷ്ടപാടല്ലോ ഞങ്ങളെ ഉപ്പമാർ ഉമ്മമാർ, ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ഈ കൂട്ടത്തിൽ ഒരു വല്ലതും ഉപ്പമാർ ഉമ്മമാരെ മരണപ്പെട്ടു പോയവരുണ്ട്, പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. റബ്ബേ കുടുംബം വിഷമമുള്ളവർ ഈ സദസ്സിലുണ്ട്, പരിഹാരം നൽകണേ അല്ലാ. ഭാര്യമാരെ നന്നാക്കണേ അല്ലാ, ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ കണ്ണ്, ഞങ്ങളെ കാത്, ഞങ്ങളെ കയ്യ്, ഞങ്ങളെ കാല്, ഞങ്ങളെ അവയവം നിന്റെ ദോഷത്തൊണ്ട് നിനക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതിനൊണ്ട് നീ ഞങ്ങൾക്ക് കാവല് തരണേ അല്ലാ. നിന്റെ താഴത്തിലാക്കണേ അല്ലാ, ഹബീബായ തങ്ങളെ മഹബത്തിലാക്കണേ അല്ലാ. റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് തരണേ അല്ലാ. സത്യന്മാരുടെ മുമ്പിലും തുറന്ന് പറഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ സലാത്തുകളെ, സലാത്തിന്റെ മജ്ലിസുകള് ഞങ്ങൾ എവിടെയെല്ലാം ചെല്ലുന്നുണ്ടോ സഹായിച്ച പലരുമുണ്ട്. വന്യരായ ഉസ്താദ് ഗില്ലൂറിന്റെ സദസ്സിൽ വരുമ്പോ അതിലേക്ക് സഹായിച്ച ലക്ഷക്കണക്കിന് മുമ്പിനീകളുണ്ട്, അവരെയൊക്കെ നീ സഹായിക്കണേ. നീ സഹായിക്കണേ അല്ലാ. ഇവിടെ പൊട്ടിക്കരഞ്ഞവർ പലരുമുണ്ട്, രോഗമായ പല രോഗമുള്ളവർ പലരുമുണ്ട്. യാ ഷഫിയ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ പൊന്നാന ഭൂമുഖം ഞങ്ങൾക്ക് ധാരാളം പ്രാവശ്യം, ഞങ്ങൾ ഉറങ്ങുമ്പോ മുത്തിനെ കാട്ടിച്ച് ഞങ്ങൾക്ക് ഉപദേശം ചെയ്തു തരുന്ന മുത്താക്കടേ അല്ലാ. റബ്ബേ ഞങ്ങളെ ഉറങ്ങിൽ ഉണർവില് മാത്രമല്ല,
പ്രകാശപൂരിതമായ ഭൂമുഖം കണ്ടിട്ട് വേദനയില്ലാത്ത മരണത്തോടു കൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉറക്കെ ഉറക്കെ ചൊല്ലി മരിച്ച് റബ്ബേ ഖബറിലും മഹ്ശറിലും ഹബീബായ തങ്ങള് നാളെ അതേ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിൽ വരെ ഞങ്ങളെ കാക്കുന്നനേ താവ് ആമത്തിന്റെ കൂടെ സ്വർഗത്തിലെത്തിക്കണേ അല്ലോ നീ കബൂലാക്കണേ അല്ലോ ربنا تقبل منا بجاه رسول الله صلى الله عليه وسلم انك انت السميع العليم وتب علينا انك انت التواب الرحيم وبحق يزيد وبحق حبيب وبحق صلى الله നിങ്ങളെ ഹൃദയത്തിൽ ഉണ്ടാകണം. നിങ്ങളൊക്കെ വരുന്നവരാണ്, എല്ലാവരും നേരത്തെ തന്നെ വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഡിസംബർ തിങ്കൾ സ്വലാത്ത് 31 തീയതിക്കായിട്ടിക്കട്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഞങ്ങള് നാലക്കല് 30 തീയതിക്ക് ഉടറോ മീലാദ് ഫംഗ്ഷൻ ആവും. 1 തീയതിക്ക് റാലി മക്കളെ ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ. ഈ സദസ്സുകൾ നിങ്ങളെല്ലാവരും ഭരണചന്ദ്രൻ ക്ഷണിച്ചിട്ടുള്ള 31 തീയതിക്ക് ഡിസംബർ ഈ ഉടറോ സ്വലാത്ത് നടക്കുമ്പോണ്ടോ. അതുപോലെ കില്ലൂരിലും 7 തീയതിക്ക് ബഹുമാനപ്പെട്ട തങ്ങ സൂചിച്ച പോലെ എല്ലാരും ഉച്ചയ്ക്ക് എത്തിയിട്ട് മൗലൂദ് കാര്യക്രമത്തിൽ എത്തുന്നു ചെന്നിട്ട് പ്രത്യേകിച്ചിട്ടും തങ്ങ ഉസിയത്താക്കിയുടെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് ആ സദസ്സുകെ എത്തി ചെന്നിട്ട് നിങ്ങൾ എല്ലാവർക്കും ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. എല്ലാവരും ആ സദസ്സുകെ എത്തുന്നു ചെന്നിട്ട് പ്രത്യേകിച്ച് തങ്ങളവർ ഈ റായത്തിലുള്ളവർക്ക് എല്ലാവർക്കും തിരിപ്പെട്ടു ചെന്നിട്ട് നിങ്ങളിട്ട് ഒരു അനൗൺസർ ആക്കിയിട്ട് തന്നത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊക്കപ്പെട്ടു കൃഷ്ണാപുര കാട്ടിപ്പല്ല കാന സൂറജ് കൊണ്ട് റായത്ത് കൊണ്ട് വന്ന ആൾമാർക്ക് ഫ്രീ ആയിട്ട് ബസ് വ്യവസ്ഥ ഉണ്ടോ. ആ വ്യവസ്ഥ എടുത്തോളൂ ചെന്നിട്ട് പ്രത്യേകിച്ചിട്ടും ഓർമ്മപ്പെടുത്തിയുണ്ടല്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആറു തരക്കാകണ്ട ഒരു രണ്ട് ചന്തത്തിൽ നല്ല വ്യവസ്ഥയോടു കൂടി ബഹുമാനപ്പെട്ട സൈഹിതറുള്ള കൈമുഷാവർത്തവനും ആറ് ഊട്ടിയിട്ട് തങ്ങകു നമ്പലാവത്ത പോലെ ആവുപോലെ ആറും അതിരെ ഒരു അദബ് കേട്ട് കാണിക്കാതെ നല്ല ഇജ്ജത്തോടു കൂടി ബഹുമാനപ്പെട്ട സൈഹിതവറുകളെ കൈമുഷാവർത്തവന് ചെന്നിട്ട് ഈ സന്ദർഭത്തിൽ നിങ്ങൾ എല്ലാവർക്കും ഓർമ്മപ്പെടുത്തിയിട്ടില്ല. ഡിസംബർ 31 തീയതിക്കായിട്ട് കൂടി നിങ്ങൾ ഉടറു സ്വലാത്ത് നടക്കാൻ പോണു ഇൻഷാ അല്ലാ. ആരംഭ പൂവായ മുത്തു നബിയോടെ മീലാദ് വന്നേത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നേത്തി. ആരംഭ പൂവായ മുത്തു നബിയോടെ മീലാദ് വന്നേത്തി
ഞങ്ങൾക്ക് സന്തോഷം വന്നേത്തി വാഹലിൽ ഖുബ്ബത്തിൽ ഹദറായി ഖുബ്ബത്തിൽ സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുറാത ഐനൈനി ആരംഭ ഹുവായ